ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്റർ വാങ്ങിച്ച പുതിയൊരു ടേബിൾ ടോപ്പ് മെഷീനാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലാകാനായിട്ട് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എൻ്റെ കയ്യിലുള്ള പഴയ അല്ലൂറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അതിൻ്റെ തന്നെ ഒരു പുതിയ മോഡലാണിത്. ഇതിന് പുറമേ അതിൻ്റെ ഷേപ്പും കാര്യങ്ങൾക്കും ചെറിയൊരു ഡിഫറൻസ് അവർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ചിങ് കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. കണ്ടില്ലേ, ഒരു ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ ഇതേ കൊടുത്തു. എൻ്റെ ഷേപ്പിനൊക്കെ ഒരു വ്യത്യാസം വരുത്തിയപ്പോൾ തന്നെ ഈ ഒരു മെഷീനിന് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എംബ്രോയിഡറി എല്ലാം സെയിം തന്നെ, അതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു, ചേച്ചി നോർമൽ മെഷീനാണോ നല്ലത്, എംബ്രോയിഡറി മെഷീനാണോ നല്ലത്. നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്യാം, ആ മെഷീന് ഒരു സ്പേസ് തന്നെ വേണം. പിന്നെ ഒരുപാട് കംപ്ലയിൻസൊക്കെ എപ്പോഴും വരും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ നമുക്ക് ഇടയ്ക്ക് മാത്രം ഒന്ന് വർഷത്തിൽ ഒരു തവണ ഒന്ന് ഓയിലിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇത് വെക്കാനായിട്ട് സ്പേസൊന്നും വേണ്ട. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അലമാരിയിൽ നിന്ന് എടുത്ത് ഇത് യൂസ് ചെയ്താൽ മതി. നമുക്ക് അല്ലാത്ത സമയത്ത് ഇത് അലമാരിയിലേക്ക് കയറ്റി വയ്ക്കാം, കാരണം അത്രയ്ക്ക് ചെറുതായതുകൊണ്ട്. ഇതിന് ഹാൻഡിലൊക്കെ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാനൊക്കെ പറ്റും എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ. പിന്നെ ഒരുപാട് ഫംഗ്ഷൻസും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എംബ്രോയിഡറി ചെയ്യാം, ബാക്ക് സ്റ്റിച്ച് ഉണ്ട്, അതുപോലെ സിക്സാക്ക് ഉണ്ടല്ലേ, ചെറുതും വലുതുമായിട്ടെല്ലാം നമുക്ക് ഈ സിക്സാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ബട്ടൺ ഹോൾ ചെയ്യാം, എംബ്രോയിഡറി, ഇതാണ് ബാക്ക് സ്റ്റിച്ച്, അതുപോലെ ഫൂട്ടുണ്ട്, പൈപ്പിംഗ് ഫൂട്ട്, സിപ്പർ ഫൂട്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ കണ്ടില്ലേ, ഇത് ഫ്രീ ഹാൻഡ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് സ്കേർട്ടൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി തയ്ച്ചെടുക്കാം. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്താണ് ഫൂട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫൂട്ടിനൊക്കെ ചെറിയൊരു മോഡലിന് മാത്രം ഒരു ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് ത്രെഡ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും, പിന്നെ ഒരു പാക്കറ്റ് നീഡിൽ കിട്ടും. പിന്നെ കണ്ടില്ലേ, ഇതാണ് ബട്ടൺ ഹോൾ ചെയ്യുന്ന ഫൂട്ട്. അതിന് ചെറിയൊരു മോഡലിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ റോൾ ഹെം ഫൂട്ട്, അത് പഴയ മോഡൽ തന്നെ, അതിന് വ്യത്യാസമില്ല. പിന്നെ നമുക്ക് അടുത്തത് ഹെം ഫൂട്ടാണ്. അത് ശരിക്കും വ്യത്യാസമുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മോഡലേ അല്ല, ഇതിപ്പോൾ ഒരു ഫൂട്ടിൻ്റെ രൂപത്തിലാക്കിയെടുത്ത പുതിയൊരു മോഡലാണ്. പിന്നെ നമുക്ക് ഒരു ഫൂട്ടൂടെ ഉള്ളത്, അത് സിബും ഹെമ്മിങ്ങും, സോറി, പൈപ്പിംഗ് ചെയ്യാനും കൂടെ ഉള്ള ഒരു ഫൂട്ടാണ്. കണ്ടില്ലേ, സിബും പൈപ്പിങ്ങും ചെയ്തെടുക്കാം നമുക്ക് ഈ ഫൂട്ട് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടേബിൾ ടോപ്പാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലത്. പുതിയ മോഡൽസ് ചുരിദാറെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യാനും ലൂസാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിതുകൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് നീഡിലിന്, ഇപ്പോൾ കണ്ണ് കാണാത്തവർക്കൊക്കെ നീഡിൽ ത്രെഡ് കോർക്കാനൊക്കെ പ്രയാസമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിങ്ങനെ മുകളിലേക്ക് താക്കുകയും പൊക്കുകയും ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഇത് 100% വർക്കിംഗ് കണ്ടീഷൻ അല്ലയെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇടയ്ക്കൊക്കെ നമുക്കിത് പറ്റുന്നില്ല ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ നമുക്ക് ത്രെഡ് കട്ടറുണ്ട്, ഈ ഒരു സൈഡിൽ ഇതുപോലെ ബ്ലേഡുണ്ട്, ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബാക്കിൽ കൂടി ഇങ്ങനെ പിടിച്ചാൽ പെട്ടെന്ന് തന്നെ കണ്ട കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പുതിയതിന് ഉള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 13,000 രൂപയ്ക്കാണ് എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചത്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം 1-2 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം നേരത്തെയുള്ള അല്ലൂറിൻ്റെനകത്ത് ഞാൻ എല്ലാം കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിന് കാറ്റലോഗ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ മെഷീൻ പ്രവർത്തിക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം മാറുന്നതായിരിക്കും. പിന്നെ ഇത് മെഷീൻ വാങ്ങാൻ പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ച് മനസ്സിലാക്കണം, അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിത് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു, ബൈ ബൈ.